हाई फ्रेंड्स नम्बर मोमोस फुड एंड क्राफ्ट पुदेटा वह पिज्जा पैन पिज्जा नमुक पिज्जा एन पानी वाले ईसी तैयार नोक अंत या कप मैदेटर कप मैदे नमुक और टेबल स्पून ईस्ट आड्डेड़क नमुकोर का टीसपू उप चेत टीसपू नमुक बट चेत नाम मुट पोटी मुट कल की पगुति पोर्शन और मुट पगुति पोर्शन मे नमक और मुट पगुति पोर्शन आड्डेड़क नमक और टीसपू शुगर पंचसार आड्डे ना मिक्सा नमु नीती कुड़क अब अट्ठे नाम कुछ या कुछ पालेड़ें इलाम चूड़ा पालन अब अब नम कुछ पाल वे नमक ना कुछ കുഴച്ച് നമ്മുടെ ഡോ ഇങ്ങനെ നമുക്കൊരു രണ്ട് മണിക്കൂർ ഇങ്ങനെ കുഴച്ച് വെച്ച ഡോ മാറ്റി വെക്കണം. എന്നാലേ ഇത് നന്നായിട്ട് ഫെർമെൻ്റ് ചെയ്ത് പൊന്തി വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് രണ്ട് മണിക്കൂർ മാറ്റി വെക്കാം. അപ്പോഴേക്ക് നമുക്ക് ചിക്കൻ റെഡി ആക്കിയെടുക്കാം. ഞാനിവിടെ ഒരു 250 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഞാനിവിടെ കുറച്ച് വിനേഗിരി ഒഴിക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ നമ്മൾ സുർക്ക അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനൊരു ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ എന്താണ് ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ പച്ചമുളക് പൊടിച്ചതുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ഒരു കഷ്ണം ചെറുനാരങ്ങയുടെ കാൽ ഭാഗം നമ്മളത് സ്ക്വീസ് ചെയ്താൽ മതി. ഒരു ചെറുനാരങ്ങയുടെ കാൽ ഭാഗത്ത് നമ്മൾ ഇതിനകത്ത് സ്ക്വീസ് ചെയ്തിട്ട് നന്നായിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു ഹാഫ് ആൻ അവർ മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കത് നോർമലി നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കുന്ന പോലെ നമുക്ക് ചിക്കന് ഒന്ന് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. നമ്മൾ ഓയിലിൽ അല്ല പാൻ ചൂടായ ശേഷം നമുക്ക് ആ ഒരു 4 ടേബിൾ സ്പൂൺ ഓയിലൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ ഈ ചിക്കന് നല്ല രീതിയിൽ പൊരിച്ചെടുക്കാം. വളരെ നെരിഞ്ഞു പോകേണ്ട ഒരു പാകം കേസിൽ നമുക്ക് പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിസയിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ മൊസറില്ല ചീസാണ്. മൊസറില്ല ചീസ് ഒരു ക്യൂബ് ഒന്നായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ മിൽക്കി മിസ്റ്റിൻ്റെ മൊസറില്ല ചീസാണ് ഉള്ളത് എടുത്തിട്ടുള്ളത്. ഞാനത് ഫുള്ളായിട്ട് ഞാൻ നന്നായിട്ട് ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഞാനൊരു വലിയ തക്കാളി, ഒരു വലിയ തക്കാളി എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലുള്ള തക്കാളിയുടെ ഉള്ളിലുള്ള കുരുവെല്ലാം കളഞ്ഞിട്ട് പുറം ഭാഗം മാത്രമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടൊമാറ്റോ, ഒരു മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ടൊമാറ്റോ, ഇതൊക്കെ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ 2 hours കഴിഞ്ഞ് നമ്മുടെ പിസയുടെ ഡോ നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വലിയ അത് പിസയുടെ ആ ഡോ കൊണ്ട് നമുക്ക് ഒരൊറ്റ പിസ ഉണ്ടാക്കാൻ പറ്റുന്ന ഭാഗമാണ്. അപ്പോൾ നമുക്ക് അതിനൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കാം. വളരെ തിന്നായിട്ട് പരത്തിയെടുക്കരുത്. ഒരു 1 inch കനത്തിലൊക്കെ വേണം നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം പാൻ പിസയാണ്, വളരെ തിന്നാവുന്ന സമയത്ത് നമ്മുടെ സോ മീൻസ് ചീസൊക്കെ മെൽറ്റ് ആകുമ്പോഴേക്കും അടി കരിഞ്ഞു പോകും. അപ്പം ഒരു അത്യാവശ്യം നമ്മളൊരു കനത്തിൽ നമുക്കത് പരത്തിയെടുക്കാം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക. നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ഒരു ഫോർക്ക് എടുത്തിട്ട് ഇങ്ങനെ
ഫോർക്കോണ്ട് ഈ പിസ നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ഡോൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ കുത്തി ഇതാക്കി കൊടുക്കാം. കാരണം പൊങ്ങി വരാൻ, പൊങ്ങി നമ്മൾ അടുപ്പത്ത് വെക്കുമ്പോൾ എത്താനൊന്ന് പൊന്തി പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ നന്നായിട്ടത് എല്ലാം സെറ്റ് ചെയ്തു, പിസയുടെ ഡോ ഫ്ലാറ്റൻ ചെയ്തു, പിന്നെ അതുപോലെ ഫോർക്കോണൊക്കെ പ്രസ് ചെയ്തൊക്കെ കൊടുത്തു. ഇനി നമുക്ക് പാൻ ചൂടായി വന്നതിന് ശേഷം നമ്മുടെ ഈ പിസയുടെ ഡോ അതിലേക്ക് വെച്ചു കൊടുക്കാം. എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ മതി. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും എന്താകും, അതിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് അറിയാം, നീക്കി നോക്കിയാൽ മനസ്സിലാവും വെന്തിട്ടുണ്ട് എന്നുള്ളത്. ആ സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പിസ സോസ് ആദ്യം ചേർത്ത് കൊടുക്കാം. പിസ സോസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം പല ആവശ്യങ്ങൾ നമുക്ക് പലതും ഉണ്ടാക്കാൻ വേണ്ടി പിസ സോസ് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഞാൻ വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കും, എല്ലാവരും ഒന്ന് പോയി കാണാം. ആ പിസ സോസ് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി, അതുപോലെ തന്നെ നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള ടൊമാറ്റോയും അതായത് ക്യാപ്സിക്കും ചിക്കനും ഒക്കെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ നമ്മൾ ക്യൂബ്സ് ആക്കിയിട്ടാണ് കേട്ടോ, നേരത്തെ പറയാൻ വിട്ടുപോയി. ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തിട്ടാണ് ഞാൻ നേരത്തെ ചിക്കനെ മാരിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കനും എല്ലാം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചീസ് ഇതിൻ്റെ ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചീസ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് വേറൊരു മെത്തേഡും ചെയ്യാം. പിസ സോസ് നമ്മൾ തേച്ചിട്ട് അതിൻ്റെ മുകളിൽ ആദ്യം ചീസ് ഇട്ടിട്ട് പിന്നെ നമ്മൾ ഒനിയനും ടൊമാറ്റോയും അതുപോലെ തന്നെ ക്യാപ്സിക്കം ഒക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് ചീസ് ചെയ്യാം. ഞാൻ പെട്ടെന്ന് വിട്ടുപോയി. ഞാൻ ഈ രീതിയിലാണ് ചെയ്തത്. ഇങ്ങനെ ചെയ്താലും പ്രശ്നമൊന്നുമില്ല, ചീസ് ആയതുകൊണ്ട് എന്തായാലും അത് മെൽറ്റായിട്ട് വരും. അപ്പോൾ ഇത് പിന്നെ നമ്മളൊരു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ വെക്കണം, നമ്മുടെ പാനിലിന് വെക്കണം. നല്ലോണം നമ്മുടെ ചീസ് മെൽറ്റായി വരുന്നവരെ നമ്മൾ വെക്കണം, ശ്രദ്ധിക്കണം. കാരണം ഓവർ ചൂടായി പോയി കഴിഞ്ഞാൽ അടി കരിഞ്ഞു പോകും. നല്ല ഒരു പാകം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. നമ്മൾ ചുറ്റിലും ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലീവ് ഓയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പാറ്റ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഒലീവ് ഓയിൽ ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ സാധാരണ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പിന്നെ വേറൊരു മെത്തേഡ് ഇവിടെ യൂസ് ചെയ്തിട്ടില്ലെന്ന് വെച്ചാൽ, വേറൊരു പാൻ എടുത്തിട്ട് ഞാൻ നല്ല അപ്പുറത്ത് ഗ്യാസിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കിയെടുത്തു ആ പാനിനെ. എന്നിട്ട് പിന്നെ ആ പാനിനെടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ പിസേൻ്റെ മുകളിൽ കവർ ചെയ്ത് കൊടുത്തു. കാരണം എന്നാൽ നല്ല രീതിയിൽ അത് കഴിഞ്ഞിട്ട് മെൽറ്റായി വരും നമ്മുടെ ചീസ്. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മെൽറ്റായി വരും. അപ്പോൾ നിങ്ങൾക്ക് ആ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഞാൻ വേറൊരു പറയാൻ വിട്ടു എന്ന് വെച്ചാൽ, പിസയുടെ മുകളിൽ നമുക്ക് ഇറ്റാലിയൻ സീസണിംഗ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇറ്റ് ലാസ്റ്റ് ഏറ്റവും മുകളിൽ ഇതിൽ കൊടുക്കുക, അല്ലെങ്കിൽ അതില്ലെങ്കിൽ ഒറിഗാനോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക.